പാർലമെന്റിൽ നിന്നും വാക്കുകളെയും മനുഷ്യനെയും നീക്കം ചെയ്യുന്ന സർക്കാരായി മോഡി സർക്കാർ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. CATU മാടിയായ ഏരിയ സമ്മേളനം പിലാത്തറ പാട്ട്യം മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ജയരാജൻ. ചരിത്രത്തിലില്ലാത്ത വിധം പാർലമെന്റിൽ വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തുകയാണ് മോഡി സർക്കാർ ആദ്യം ചെയ്തത്. ഇപ്പോൾ പ്രതിഷേധിക്കുന്ന MPമാരെ പുറത്താക്കുകയാണ്. ഇത്തരത്തിൽ 27 MPമാരെയാണ് പുറത്താക്കിയത്. വാക്കുകളെയും മനുഷ്യരെയും നീക്കം ചെയ്യുന്ന സർക്കാരായി മോഡി സർക്കാർ മാറിയെന്നും MV ജയരാജൻ പറഞ്ഞു. CATU മാടായി ഏരിയ സമ്മേളനം പിലാത്ര പാട്ട്യ മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതി മുതൽ ഏകാധിപത്യം വരെ 180 വാക്ക് എടുത്തുകളഞ്ഞു. ഈ വാക്കുകൾ തന്നെ പാർലമെന്റ് അംഗങ്ങൾ അവിടെ ഉച്ചരിക്കുമ്പോ പിന്നെ അഹലി എടുത്തു കളിയാൻ തുടങ്ങി. പുതിയ വാക്ക് മാത്രമല്ല, മനുഷ്യരെ പാർലമെന്റിൽ നിന്ന് നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 27 ആളെ സസ്പെൻഡ് ചെയ്തു. പുതിയ രീതിയാണ് വാക്കും മനുഷ്യരും പാർലമെന്റിൽ നിന്ന് നീക്കം ചെയ്യുന്ന പുതിയ സർക്കാർ. ചരിത്രത്തിൽ ഇടവും അകത്തിൽ കിട്ടും. വലതുപക്ഷ നയങ്ങൾക്ക് വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണ വേണ്ടുവോളം ലഭിക്കുന്നുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. സമ്മേളനത്തിൽ IV ശിവരാമൻ അധ്യക്ഷനായി. TV പത്മനാഭൻ രക്തസാക്ഷി പ്രമേയവും VV പ്രീത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ AV രവീന്ദ്രൻ, K ചന്ദ്രൻ, K പത്മനാഭൻ, K അശോകൻ, KP രാജൻ, K കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ ഇക്കൊല്ലത്തെ തുള്ളൽ കലയിലെ ക്ഷേത്രകലാ പുരസ്കാരം കരിവള്ളൂരിലെ TV രത്നകുമാറിന് ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി തുള്ളൽ എന്ന കലയിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. പിതാവ് KT കുമാരനാശാനിൽ നിന്നാണ് TV രത്നകുമാർ തുള്ളൽ കല വശത്താക്കിയത്. 1969 പാലക്കാട്ട് ജില്ലയിലെ കൊല്ലങ്കോട്ട് കാച്ചാംകുറിശി ക്ഷേത്രത്തിൽ വെച്ചാണ് രത്നകുമാറിന്റെ തുള്ളലിലെ അരങ്ങേറ്റം നടന്നത്. പിന്നീട് ഈ കലയിൽ തന്നെ മുഴുകുകയായിരുന്നു. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും നിന്ന് നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞതാണ് തൻ്റെ സന്തോഷമെന്ന് രത്നകുമാർ പറയുന്നു. 56 വർഷമായി ഓട്ടം തുള്ളൽ കലാരംഗത്ത് തുള്ളി കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഓട്ടം തുള്ളൽ തുള്ളി അവതരിപ്പിക്കേണ്ട ഒരു ഭാഗ്യമുണ്ടായി. ഈ വർഷത്തെ ക്ഷേത്രകലാ അക്കാദമി അവാർഡ് എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. യേശുദേവ ചരിതം 2.5 മണിക്കൂർ നേരത്തിലേക്ക് ചിട്ടപ്പെടുത്തി ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏറെ പ്രശംസ നേടുകയും ചെയ്തു. തുള്ളലിൻ്റെ 3 വിഭാഗങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള ഗ്രന്ഥശാലാ സംഘത്തിനു വേണ്ടിയും കാൻഫെഡിനു വേണ്ടിയും തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിദേശ വനിതയടക്കം ഒട്ടേറെ ശിഷ്യ സമ്പത്ത് കൂടി രത്നകുമാറിന് ഉണ്ട് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ സൗഭാഗ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പാപ്പിനിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പാഠശാല സംഘടിപ്പിച്ചു. ഇരിണാവ് ഹിന്ദു LP സ്കൂളിൽ നടന്ന സാംസ്കാരിക പാഠശാല കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. വിദ്വേഷത്തിനെതിരെ വിഭജനത്തിനെതിരെ എന്ന സന്ദേശമുയർത്തി പുരോഗമന കലാസാഹിത്യ സംഘം പാപ്പിനിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിണാവ് ഹിന്ദു LP സ്കൂളിൽ നടന്ന സാംസ്കാരിക പാഠശാല കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുംബായി അധ്യക്ഷത വഹിച്ചു. നവഫാസിസം, ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ KEN കുഞ്ഞഹമ്മദും മാധ്യമങ്ങളുടെ രാഷ്ട്രീയം അവതരിപ്പിച്ച് അഡ്വക്കേറ്റ് KS അരുൺകുമാറും സംസാരിച്ചു. MK മനോഹരൻ, TP വേണുഗോപാൽ, ജിനേഷ് കുമാർ എരമം, MV അജയകുമാർ, K ബാബു, KK റാം, പുരോഗമന കലാസാഹിത്യ സംഘം പാപ്പിനിശ്ശേരി മേഖലാ സെക്രട്ടറി KV ശ്രീധരൻ, ഷൈജു ഇളമ്പിലാൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കർഷക സംഘം പയ്യന്നൂർ വെസ്റ്റ് വില്ലേജ് സമ്മേളനം അമ്പലത്ത് നടന്നു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TI മധുസൂദനൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പയ്യന്നൂർ വെസ്റ്റ് വില്ലേജ് സമ്മേളനം മമ്പലം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ KV ബാലൻ നഗറിൽ നടന്നു. വില്ലേജ് പ്രസിഡന്റ് PA സന്തോഷ് പതാക ഉയർത്തി. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TI മധുസൂദനൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനമില്ലാത്തതാണെന്ന് നമുക്ക് തലയേർത്തി പറയാൻ പറ്റുന്ന ഒരു കാലത്താണ് കർഷക സംഘത്തിന്റെ സമ്മേളനങ്ങളൊക്കെ
കർഷക സംഘം പയ്യന്നൂർ വെസ്റ്റ് വില്ലേജ് സെക്രട്ടറി കെ പി പ്രസാദ്, ഏരിയ കമ്മിറ്റി ട്രഷറർ പി ഗംഗാധരൻ, ഏരിയ എക്സിക്യൂട്ടീവ് മെമ്പർ ടി വി രവീന്ദ്രൻ, ഏരിയ കമ്മിറ്റി മെമ്പർ എം പ്രദീപൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം നടപ്പാക്കി വരുന്ന വിവിധ പരിശീലന പരിപാടികളുടെ ഭാഗമായി കോൺ കൃഷി പരിശീലനം നടത്തി. പയ്യന്നൂർ നഗരസഭയും കണിയേരി വായനശാലയും സംയുക്തമായി നടത്തിയ പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വളർന്നു വന്നത് ഞാൻ പറഞ്ഞു, അപ്പൊ അത് എതിൽ വളർത്തി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ എന്ത് ചോദ്യം ചോദിക്കണമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നില്ലേ? എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. പയ്യന്നൂർ നഗരസഭയിലെ യുവ കർഷകർക്കായാണ് പരിശീലന പരിപാടി നടത്തിയത്. പയ്യന്നൂർ നഗരസഭയും വെള്ളൂർ കണിയേരി ജനകീയ വായനശാലയും സംയുക്തമായി നടത്തിയ പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ഉത്തരമേഖല കാർഷിക ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ആഹാരക്രമത്തിൽ കൂൺ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം, വിവിധ ഇനം കൂണുകളെ തിരിച്ചറിയൽ, ശാസ്ത്രീയമായ കൂൺ കൃഷിരീതി, കൂൺ വിത്ത് ഉൽപാദനം തുടങ്ങിയവയിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ സഞ്ജു ബാലൻ, ഡോക്ടർ രാജേഷ് കുമാർ പി പി എന്നിവർ കർഷകർക്ക് ക്ലാസും പ്രായോഗിക പരിശീലനവും നൽകി. പദ്ധതിയുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായ അസിസ്റ്റന്റ് പ്രൊഫസർ അനുപമ എസ് ആണ് കൂൺ കൃഷി പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. പ്രിയേഷ് എൻ ബി, കൌൺസിലർ ഒ സുമതി, വി പി രാജൻ, സിറാജ് സി എച്ച് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ സൌത്ത് ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ രാഘവൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. മാവിച്ചേരി ഷേണായി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ രാഘവൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പുതിയ പുതിയ ആളുകൾ നമ്മുടെ സംഘടനയിൽ കൊണ്ടുവരാനും ക്ഷേമനിധിയിൽ അംഗങ്ങളാവാനും നമ്മുടെ യൂണിയനിലെ മെമ്പർമാരുടെ തയ്യാറാവണം. കമ്മിറ്റിക്കാർ മാത്രം വിചാരിച്ച കാര്യമില്ല. അതുകൊണ്ട് ഇതിനെ സംശയത്തോട് നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് സംശയത്തോട് നിൽക്കേണ്ട കാര്യമില്ല. ക്ഷേമനിധിയിൽ അംഗങ്ങളാവാൻ ഈ മേഖലയിൽ പങ്കെടുക്കുന്ന, നിർമ്മാണ മേഖലയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചേരാൻ പറ്റുന്ന ഒരു ക്ഷേമനിധിയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് എം കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം എം ആനന്ദൻ, എം പ്രദീപൻ, എം ചന്ദ്രൻ, എ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എ വൈ എഫിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പരിസര പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രജേഷ് ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുവേണ്ടി സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. എ ഐ വൈ എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രജീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ ആർ ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ഫോഴ്സ് ജില്ലാ കൺവീനർ ധീരജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം സി സജീഷ്, ടി വി രജിത തുടങ്ങിയവർ സംസാരിച്ചു. ഷാഹുൽ അമീർ, പ്രജീഷ് പടിയൂർ, രശ്മി എം പി വി, മെഹസീന സലീം, പി വിനു, ശരൺ കെ എസ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള കർഷക സംഘം കടന്നപ്പള്ളി നോർത്ത് വില്ലേജ് സമ്മേളനം പടിഞ്ഞാറേക്കര യു പി സ്കൂളിൽ ഒരുക്കിയ കാനാ ബാലകൃഷ്ണൻ നഗറിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം എം വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര യു പി സ്കൂളിൽ ഒരുക്കിയ കാനാ ബാലകൃഷ്ണൻ നഗറിൽ നടന്ന കേരള കർഷക സംഘം കടന്നപ്പള്ളി നോർത്ത് വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം എം വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു. 65% ജനത തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് താൻ. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഊന്നൽ നൽകി ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാരതത്തിൽ കാർഷിക പ്രവർത്തി എടുത്തു കഴിഞ്ഞാൽ ലാഭകരമായി ആ കുടുംബത്തിന് ജീവിച്ചു പോകാൻ സാധിക്കും. പി കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി വി ഗോവിന്ദൻ മാസ്റ്റർ, മല്ലപ്പള്ളി നാരായണൻ, കെ രഘു, പി കെ ഭാസ്കരൻ, വി പി സുഭാഷ്, കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സമുദായ അംഗങ്ങളുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കലാഭവൻ രാഗേഷ് അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു ഉന്നത വിജയികളെയും MA കർണാട്ടിക് മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രുതി രമേശിനെയും അനുമോദിച്ചു. സിനിമ ടെലിവിഷൻ താരം കലാഭവൻ രാഗേഷ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സീരിയൽ കാണുന്ന സമയത്ത് നല്ല സീരിയൽ നോക്കിയിട്ട് കാണുക, മൊത്തം സീരിയലിന് മുമ്പിൽ ഇരിക്കാൻ പാടില്ല. പകരം നല്ല സംഗീത പരിപാടികളുണ്ട്, നല്ല കോമഡി പ്രോഗ്രാമുണ്ട്, ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാദർ കൊച്ചിൻ കലാഭവന്റെ അച്ഛൻ ഫാദർ അഭിനച്ചൻ പറഞ്ഞിട്ടുണ്ട്, സംഗീതം നമ്മുടെ ഐശ്വര്യത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്നു. MC പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. NV ബിജു, സി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറാം. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ P ദാമോദരൻ മാസ്റ്റർ, TV കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവരെ അനുസ്മരിച്ചു. AV രഞ്ജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. AV രഞ്ജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. VV രമേശൻ അധ്യക്ഷത വഹിച്ചു. N ഷൈജു, VV ഉപേന്ദ്രൻ, M മോഹനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി. പഠനസഹായ ധനവും ചികിത്സാ സഹായവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കോഴിബസാർ കൈരളി സാംസ്കാരിക വേദിയുടെയും DYFI കോഴിബസാർ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ചവരെ അനുമോദിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കെ സജീവ്കുമാർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം P ജനാർദ്ദനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ധനേഷ്, M അനിൽ, വടക്കൻ ഗണേശൻ, OK രതീഷ്, ആദർശ് അനീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കർഷക സംഘം കാങ്കോൽ വെസ്റ്റ് വില്ലേജ് സമ്മേളനം കാങ്കോൽ EMS മന്ദിരത്തിൽ P രവീന്ദ്രൻ നഗറിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി മെമ്പർ M രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കാങ്കോൾ ടൌണിൽ വില്ലേജ് പ്രസിഡന്റ് K ധനഞ്ജയൻ പതാക ഉയർത്തി. KV പവിത്രൻ രക്തസാക്ഷി പ്രമേയവും K അശോകൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. K രാമചന്ദ്രൻ, യു ജയശ്രീ, K ധനഞ്ജയൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി മെമ്പർ M രമേശ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാസിക്കിൽ നിന്ന് ആരംഭിച്ച് ബോംബെ വഴി വരെ നമ്മളെല്ലാം അഭിമാനപൂർവ്വം കാണുന്ന കർഷക ലോങ്മ. വില്ലേജ് സെക്രട്ടറി CK രവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് K പത്മിനി, ഏരിയ ട്രഷറർ NK ഗംഗാധരൻ മാസ്റ്റർ, PV കമലാക്ഷൻ, അഡ്വക്കേറ്റ് KP രമേശൻ, PM മത്തായി കുഞ്ഞ്, PV വത്സല, P രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാവരും കൃഷിയിലേക്ക് എന്ന സന്ദേശത്തിന്റെ ഭാഗമായി മുഴുവൻ സമ്മേളന പ്രതിനിധികൾക്കും കൌങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. ഗ്രാമീണ കാർഷിക മേഖലയെ ശാക്തീകരിക്കാൻ ഉപകരിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നെൽകൃഷി മേഖലയിലേക്ക് വ്യാപിപ്പിക്കണമെന്നും കാങ്കോൾ ചീമേനി റൂട്ടിലെ രൂക്ഷമായ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി പയ്യന്നൂർ റോവർ ക്രൂവിന്റെ സഹകരണത്തോടെ റോവർ KV ജയറാമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന്റെ സമാപനവും പരിശീലകരെ ആദരിക്കലും വാർഡ് കൌൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ V ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ അക്കാദമി ചെയർമാൻ T വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ SSLC പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ വിഭാഗം മേധാവി ഡോ T വനജ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന പരിപാടി ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോ T വനജ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അലീമ PP, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുരേഷ് ബാബു, TM സതീശൻ മാസ്റ്റർ, KG ബിന്ദുമോൾ, K പങ്കജാക്ഷി, ലിസി ഏലിയാസ്, K പങ്കജാക്ഷൻ, ശീതള KV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.